ഹലോ, അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു ചായ കുടി വീഡിയോ ആണ്. കുറെ നാളായി നമ്മൾ വ്ലോഗ് ഒക്കെ എടുത്തിട്ട്, അപ്പം വിചാരിച്ച് ഒരു ചായ കുടിയിലൂടെ വ്ലോഗ് എടുത്ത് തുടങ്ങി. അപ്പൊ നമുക്കിന്ന് നമ്മൾ എവിടെയൊക്കെ ദൂരെ എവിടെയൊക്കെ പോയി കഴിഞ്ഞാലും തിരിച്ച് വൈകുന്നേരം വരുമ്പോഴത്തേക്ക്, ഇപ്പൊ തിരുവനന്തപുരത്തായിട്ട് ആയിക്കോട്ടെ കൊല്ലത്തായിക്കോട്ടെ, നമ്മളിപ്പോ ഏത് ദൂരെ സ്ഥലത്ത് പോയാലും നമ്മൾ തിരിച്ച് വരണ ഒരു സ്ഥലമാണ് ഇത്. അതായത് ആ കടയിൽ വന്നിട്ട് നമ്മൾ വീട്ടിലാണെങ്കിൽ വീട്ടിൽ നിന്ന് ചായ കുടിക്കും, ചിലപ്പം വീട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവിടെ നിന്ന് ഒരു ചായ കുടിക്കാൻ തോന്നും. അല്ല, പുറത്ത് പോയിട്ട് യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്ക് മസ്റ്റായിട്ട് നമുക്ക് അവിടെ നിന്ന് ഒരു ചായ കുടിക്കാനായിട്ട് തോന്നാറുണ്ട്. വേറെ ഏത് ചായക്കട ഉണ്ടായാലും അവിടെ നിന്ന് കയറാൻ തോന്നുന്നു. ഒരു മാജിക്, ഒരു പിടിച്ചു വലിയുണ്ട്. ഇങ്ങോട്ട് വരണ വഴിക്ക് ഏതെങ്കിലും ഒക്കെ ചായ കട ആണെങ്കിൽ ഇവിടെ കയറിയല്ലേ, അല്ലെ വേണ്ട, അപ്പുറത്ത് തൊട്ട് കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തെ ഏതെങ്കിലും ചായ കട കയറാം. അങ്ങനെ വന്ന് 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 ഏറ്റവും ലാസ്റ്റ് ഇവിടെ ആയിരിക്കും വന്ന് കയറണത്. അപ്പൊ ആ ഒരു ചായക്കട നിങ്ങൾ കാണിച്ചു തരാം, പിന്നെ അവിടെ നിന്ന് ചായ കുടിക്കാം. പിന്നെന്താണ്, പിന്നെ ഇവിടുത്തെ നമ്മൾ കുറെ നാളായി, ഇപ്പോൾ ഒരു ഏകദേശം ഒരു വർഷത്തിന് മേലായി നമ്മൾ വ്ളോഗൊന്നും ചെയ്യാറില്ല. വ്ളോഗ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച്, ഒന്നോ രണ്ടോ വ്ളോഗൊക്കെ ചെയ്യാറുള്ളൂ. അപ്പം ഇവിടുത്തെ ഇവിടെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയും, നമ്മൾ ഒരു വർഷം മുമ്പ് നമ്മൾ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നുണ്ടായിരുന്ന വഴിയേ അല്ല ഇവിടെ, ഫുൾ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അലങ്കോലം മീൻസ് റോഡിൽ മറ്റേ പൈപ്പ് കണക്ഷൻ വേണ്ടിട്ട് കുഴിച്ചൊക്കെ എടുത്തിട്ട് മണ്ണ് ടാറൊന്നുമില്ല, ഇപ്പൊ ഫുള്ള് മണ്ണ് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ കുറെ ഇതൊക്കെ ആയി. അപ്പൊ അതും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം, കടയും കാണിച്ചു തരാം. അപ്പൊ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വാ, രണ്ടു ദിവസമായി അതിനെ നമ്മൾ എടുത്തിട്ട്. അന്ന് നമ്മൾ ലാസ്റ്റ് കൊണ്ട് വെച്ചപ്പം ചെറിയൊരു ജലദോഷം തുമ്പലും പോലെയൊക്കെ തോന്നി, ഒരു അറപ്പ് വരും. പഴയ ചേട്ടനാണ് എടുക്കുന്നത്, കാറ് വീട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് അറിയാൻ വയ്യ. അപ്പം ഞാൻ പറഞ്ഞ റോഡിൻ്റെ ഏതാണ്ട് ഈ സൈഡായി കണ്ടാണ്. ഇവിടെ നിന്ന് അധികം കുഴപ്പമില്ല, കുറച്ചുകൂടെ അങ്ങ് താഴോട്ടും ഉണ്ട്, മുകളിലോട്ടും ഉണ്ട്. മുകളിലോട്ട് മീൻസ് താഴോട്ട് വെച്ചാൽ അങ്ങോട്ട്, മേലോട്ട് വെച്ചാൽ അങ്ങോട്ട്. അപ്പം ഈ ഇടത് സൈഡിൽ കിടന്നതാണ് ഇവിടുത്തെ അംഗൻവാടി. ഇതാണ് ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് കൊടകുളം സ്കൂള്. ഇതൊക്കെ കുറച്ചുകൂടെ നല്ലതുപോലെ നമ്മൾ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാമേ. ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്, കുറേ നാളായില്ലേ നമ്മളിങ്ങനെ വ്ളോഗൊക്കെ എടുത്തിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് കൈ കാണിക്കുന്നുണ്ട് ആ കാറിനകത്ത്. ആരാണെന്നറിയാമോ ചേട്ടാ? നല്ല ഈ സൈഡൊക്കെ കണ്ടോ, ഫുള്ള് ഇവിടെയൊക്കെ റോഡിൽ നിന്ന് അങ്ങ് അറ്റം ചേർത്താണ് തോണ്ടിയിരിക്കണം. നമ്മുടെ അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നടുക്ക് വെച്ചിട്ടാണ് തോന്നിയിരിക്കുന്നത്. എൻ്റെ വീട്ടിൻ്റെ അവിടെയെന്ന് ഇപ്പം എന്നെ പറയണ്ട. നാട്ടിൽ വന്നതിനെക്കാട്ടിയും ഒരുപാട് ആൾക്കാർ നമ്മൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് കാരണം നിങ്ങൾ തന്ന സപ്പോർട്ടാണ്. നമ്മൾ നാട്ടിൽ വന്ന സമയത്ത് നമുക്ക് യൂട്യൂബിനകത്ത് 60,000 സബ്സ്ക്രൈബറേ ഉള്ളായിരുന്നു അല്ലേ. ഇപ്പം അത് 4.5 ലക്ഷം ആൾക്കാരിലേക്ക് ആയി എത്തിയിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ആയതുകൊണ്ട് അവരോട് സംസാരിക്കുന്നതൊന്നും നമ്മൾ എടുത്തില്ല, ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല, അവരെടുത്തില്ല. അതാ ഈ ഇടത് സൈഡിൽ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ ചായക്കട. ഇവിടെ വീഡിയോ എത്തിയപ്പോഴത്തേക്ക് ആരോ കൊതിയിട്ട് മണ്ടേ കയറി.
അവിടെ നിന്ന് പിന്നെ നമ്മൾ പോയത് നമ്മുടെ വണ്ടിയുടെ അസുഖം മാറ്റാനായിട്ടുള്ള ആശുപത്രിയിലാണ്. പക്ഷെ ആശുപത്രി ചെന്നപ്പോഴത്തേക്കാണ് അറിഞ്ഞത് ആശുപത്രി അടച്ചേക്കാണ്, പിന്നെ ഞായറാഴ്ചയല്ലേ. പിന്നെ നമ്മൾ നേരെ വിട്ടു, നമ്മുടെ വണ്ടിക്കും കൂടെ എന്തെങ്കിലുമൊക്കെ തിന്നാൻ വാങ്ങിച്ച് കൊടുക്കണ്ടേ, അങ്ങനെ പിന്നെ പെട്രോൾ പമ്പിൽ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറേ നാളായി വ്ലോഗൊക്കെ എടുത്തിട്ട് അതിൻ്റേതായ പാകപ്പേടുകളൊക്കെ ഉണ്ട് അറിയാം, ക്ഷമിക്കുക. വരും ദിവസങ്ങളിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതായിരിക്കും. നമുക്ക് 450,000 സബ്സ്ക്രൈബേഴ്സ് ആവാറായി. ഇപ്പോൾ ഇത്രയും നാളും തന്നുകൊണ്ടിരുന്ന സപ്പോർട്ട് ഇനിയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റാ.